ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. ഗപ്പി ലൈഫിന്റെ പാർട്ട് 5 ഇന്ന് പുതിയൊരു ഗപ്പി വെറൈറ്റി ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പറയാൻ പോകുന്ന ഗപ്പിയും അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റി ഉള്ള ഒരു ബ്രീഡ് തന്നെയാണ്. അത്യാവശ്യം എന്താ പറയാ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രിന്റ് ഉള്ള ഗപ്പികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വെറൈറ്റി ഗപ്പിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇതിന് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങുമല്ലേ, തുടങ്ങാം. അപ്പം ഞാൻ വിക്കി, ഇത് നമിത. അപ്പൊ നമ്മുടെ വിക്കീസ് ഗ്രീനി ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നമിതയുടെ സ്വന്തം ചാനലായ മൈ വൈൽഡ് ഫാം വയനാട് എന്ന് പറയുന്ന ചാനൽ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം അതും സ്പെഷ്യലി ഗപ്പിക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ്. ചോദ്യോത്തരം, എല്ലാ ഡൗട്ടുകൾ, എല്ലാം ഉള്ള ഒരു ചാനലാണ്. അപ്പം അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. ഐശ്വര്യയുടെ നമുക്ക് തുടങ്ങുമല്ലേ, തുടങ്ങാം. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗപ്പിക്ക് ഈ ഒരു പേര് വരാനുള്ള കാരണം എന്താ? മെറ്റൽ എല്ലോ ലേസ് ആണ് ഇതിന്റെ പേര്. മെറ്റൽ എല്ലോ ലേസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ പ്രിന്റ് നിങ്ങൾക്ക് ഈ ഒരു ഗപ്പിയിൽ കാണാൻ പറ്റും. പൊതുവെ ഇതിനെ ഇപ്പൊ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യൊന്നും പറയാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ ഒരു പാമ്പിന്റെ ഫീലൊക്കെ ഉള്ള ഒരു ബോഡിയാണ് ഇവർക്കുള്ള. ശരീരത്തിലൊക്കെ ഒരു യെല്ലോയിഷും ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് പൊതുവെ ഒരു പാമ്പിനെ ആണല്ലോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെ, അതെ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ബോഡിയാണ് ഇതിനുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ശാസ്ത്രം ഇങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ ഉണ്ടാക്കി ഏതോ ഒരു മനുഷ്യൻ ആ ഒരു പേരിട്ടിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി കണ്ടറിഞ്ഞുള്ള നല്ലൊരു പേര് തന്നെയാണ്. എന്താണെങ്കിലും പെട്ടെന്ന് നമ്മുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവുന്ന ഒരു ബോഡിയാണ് ഇവരുടെ. കൂടുതൽ വെറുപ്പിക്കലൊന്നുമില്ല. അതെ, സിമ്പിൾ ആയിട്ട് കുറെ പ്രിന്റുകളും സിമ്പിൾ ആയിട്ട് കുറച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, മെറ്റൽ യെല്ലോ ലേസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാ ഈ തരത്തിലാണ് വരിക. ഈ ഒരു പ്രിന്റിലാണ് വരിക. ഒരു യെല്ലോ, ഒരു ബ്ലാക്കിഷ് ആയിട്ട് ഒരു പ്രിന്റ് ആണ് ഉണ്ടാവുക ബോഡിയിൽ. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഇനിയും പഠിക്കാം. ഡിസൈനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു. ഡിസൈൻ എന്നുള്ള രൂപത്തിൽ തന്നെ പറയുകയാണെങ്കിൽ മെയിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. മെയിലിന് മെയില് മാത്രം നോക്കുവാണെങ്കിൽ മെയിലിന്റെ ബോഡിയിൽ ചെറിയ ലൈറ്റ് കളറിൽ, ഞാൻ ഇങ്ങനെ ഫുള്ള് തുറച്ച് നോക്കി ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്യാട്ടോ, അല്ലാണ്ട് ഇതിനെ കുറിച്ച് വേറെ മുന്നേ വലിയ ധാരണയൊന്നുമില്ല. തുറച്ച് നോക്കി തുറച്ച് നോക്കി ഗപ്പികളിപ്പ് മേലോട്ട് വരാതെ എല്ലാവരും താഴെ തന്നെ ഒതുങ്ങിയിരിക്കുക. ഗപ്പി താഴേക്ക് പോകുന്നില്ല, തട്ടി കൊടുത്തിട്ടും പോകുന്നില്ല. അപ്പൊ ഇവരുടെ മേത്ത് വന്നിട്ട് ഫുള്ള് ഒരു ബ്ലൂ ഡാർക്ക് കളറൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണ് വയറിന്റെ ആ ഒരു സൈഡായിട്ട് വരുന്നത്. അവിടെ മുതല് ഏകദേശം ചെസ്റ്റ് ഭാഗം കവർ ചെയ്ത് ആ ഒരു ടെയിലിന്റെ ആ ഒരു പോർഷൻ എത്തുന്ന വരെ ഫുള്ളി നല്ല പ്രിന്റ് ആണ്. യെല്ലോയിഷ് കളറിൽ നല്ലൊരു പ്രിന്റ് ആണ്, മെറ്റൽ പ്രിന്റ് ആണുള്ളത്. അതിനുശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ വാലിങ്ങനെ ഫുൾ വിരിച്ചിട്ട് മെറ്റൽ പ്രിന്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ കവർ ചെയ്തിട്ടുള്ളത്. പ്ലസ് അവരുടെ ഈ ഡോർസലും നല്ല ഡോർസലുള്ള ഫിഷാണ്. ഫുൾ ഗ്രോത്തിലേക്ക് എത്തുമ്പോൾ നല്ല ഡോർസൽ വരുന്നതാണ്. അതിന് നല്ല രീതിയിൽ പ്രിന്റും ഉണ്ട്. മെയിലിൻ്റെ ഏകദേശം ഇതാണ്. പിന്നെ ചെറിയ രീതിയിൽ ചെറിയൊരു ആനൽ ഫിന്നും താഴെ ചെറിയ ചെറിയ രണ്ട് ഫിന്നില്ലേ, അതൊക്കെ വളഞ്ഞ് വന്നിങ്ങനെ അട്രാക്റ്റീവ് ആണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് അവരുടെ ആ ഒരു പ്രിന്റ് എല്ലാം നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. പണ്ടത്തെ ഒരു സാലി പോലെ ഇങ്ങനെ വാലൊക്കെ ആട്ടിട്ട് ഇങ്ങനെ നമിതയുടെ ഒരു ഡയലോഗ്സും അവരുടെ വർണ്ണന ഒക്കെ കണ്ടപ്പോ ഫുള്ള് ഫീമെയിൽസും മെയിലിന്റെ പറയിൽ ഒളിച്ചിരിക്കും. കാര്യമായിട്ട് ഇങ്ങനെ പറയാനും മാത്രം ഒന്നും ഇല്ലല്ലേ ശരിക്കും. സാധാരണ നമ്മുടെ ഗപ്പിയുടെ നോർമൽ ഫീമെയിൽസിനെ കാണുന്ന പോലെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ ടെയില് ഈ മെയിലിന്റെ പോലെയുള്ള ചെറിയ പ്രിന്റ് അവിടെ കറക്റ്റ് ചെറുതായിട്ട് വന്നിരിക്കും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കാര്യമായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആനൽ ഫിന്നിന്റെ ഭാഗത്തും ചെറുതായിട്ട് നമുക്ക് ആ ഒരു ഡോട്ട്സ്, ആ ഒരു പ്രിന്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലേസിൽ ആ ഒരു പ്രിന്റ് കാണാൻ പറ്റും. ഇതാണ് ഫീമെയിലിനെ കുറിച്ച് പറയുവാണെങ്കിൽ. പിന്നെ ഐസ് രണ്ടിനും ഡാർക്ക് കളറാണ്. അതെ, നോർമൽ സാധാരണ ഒരു ഗപ്പി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗപ്പി തന്നെയാണ്. കാരണം അത്യാവശ്യം മാർക്കറ്റിൽ നല്ല കോസ്റ്റ്യൂം കിട്ടുന്ന ഒരു ഗപ്പി തന്നെയാണ്, തുടക്കക്കാർക്ക് പറ്റിയ ബ്രീഡ് തന്നെയാണ്. പ്ലസ് നമുക്ക് നമ്മുടെ വെള്ളത്തിലും നമ്മുടെ ഫാമിലും ഒക്കെ കൂടെ എന്താണ് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗപ്പി തന്നെയാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓവർ കെയർ ചെയ്ത് വളർത്തേണ്ട ഒരു സാധനമല്ല. നമുക്ക് ചെറിയ രീതിയിൽ വളർത്തിയാൽ പോലും നല്ലൊരു ബഡ്ജറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡും കൂടിയാണ് നമ്മുടെ ഈ മെറ്റൽ യെല്ലോ ലേസ്. അപ്പം നമ്മുടെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഗപ്പീസിനെ നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ഈ ഗപ്പിക്ക് നല്ല കളറ് കിട്ടാനായിട്ട് ഉള്ള കളർ എന്ന് വെച്ചാൽ, ഇപ്പം ഇതിന് യെല്ലോ ലൈസ് ആണ്, ഇതിന് ലൈറ്റ് ആണെങ്കിലും ചിലപ്പോൾ ഡാർക്ക് കളേഴ്സ് ഉണ്ട്, നല്ല യെല്ലോ ഡാർക്ക് യെല്ലോ കയറുന്ന ഉണ്ടാവും. അപ്പം ഇതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കൊടുക്കാൻ പറ്റുമോ? പൊതുവേ എല്ലാ ഗപ്പീസിലും നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്. ബേസിക്കലി ഞാൻ വരുന്ന ഒരു വലിയ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറയാം. എൻ്റെ ബ്രീഡ് ഭയങ്കര ഡിം ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിം കളറാണ്, വാങ്ങുമ്പോൾ അതിൻ്റെ പാരൻറ്റ് ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞിട്ട് അതിന് വരുത്താൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ചോദ്യം വരുന്നുണ്ട്. ഒരുപാട് പേര് മേ ബി ഇനി നമ്മുടെ ക്യു ആൻഡ് എയിലേക്കും വരും, ഉറപ്പായിട്ടും വരും. അത് നമ്മൾ ഡീപ്പായിട്ട് വേറെയും പറയും. പക്ഷേ ഗപ്പിക്ക് കളർ കിട്ടാൻ, ഗപ്പി ബ്രീഡ് ആയതാണോ എന്ന് അറിയാൻ, ഗപ്പിന്റെ ഫുഡുകൾ എല്ലാം നമ്മൾ പറയും. ഒന്നും അങ്ങോട്ട് കളറിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു ഗപ്പിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ് പക്ക ലോക്കൽ വെള്ളം, അങ്ങനെ പി എച്ച് മെയിൻ്റനൻസ് എല്ലാം ലോ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ശരീരത്തിനെ ബാധിക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരെ ഫുഡിലാണ്. ഫുഡ് ലൈഫ് ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും എനിക്ക് അവൈലബിൾ ഇല്ല, അവൈലബിൾ ഇല്ല, ഞാൻ എങ്ങനെ ആക്കുന്നു. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ ആക്കണം, അതിൻ്റെ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ലൈഫ് ഫീഡാണെങ്കിലും കൂത്താടിയൊക്കെ നമുക്ക് സുഖമായിട്ടുണ്ടാക്കുന്ന ഒരു കൾച്ചർ പോലും വേണ്ടാതെ ചെയ്യാൻ പറ്റുന്ന, കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫുഡ് തന്നെയാണ്. അപ്പം ഫുഡ് കൊടുക്കുമ്പം ലൈഫ് ഫീഡും ഡ്രൈ ഫീഡും എല്ലാം കൂടി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ലൈഫ് ഫീഡും ഡ്രൈ ഫീഡും രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂവേഴ്സ് വീഡിയോ കാണുന്നവർക്ക് ലൈഫ് ഫീഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യലി അതിനെ പറ്റിയിട്ടൊരു വീഡിയോ സജഷൻ കേട്ടോ. നമ്മുടെ കമന്റ് ലൈക്ക് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോക്ക് ഒരു സജഷൻ വേണം, അത് ആഡ് ചെയ്യൂ, ഇത് ആഡ് ചെയ്യൂ, അത് പറയൂ, ഇത് പറയൂന്നൊക്കെ പറഞ്ഞു ഞങ്ങളതൊക്കെ കൊണ്ടുവരും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ വീഡിയോയിലുള്ള കമന്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. നമുക്ക് ഇനി കളറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കുറച്ചും കൂടി പോയിന്റ്സ് കൊടുക്കാനുണ്ടോ? കുറച്ചും കൂടി പ്രോ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, കളറിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി അവരുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു, പി എച്ച് മെയിൻ്റനൻസ് പറഞ്ഞു, അതേപോലെ ഫുഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പിന്നെ എടുക്കുന്ന ബ്രീഡ് സെലക്ഷൻ ഒക്കെയാണ്. നമ്മൾ കറക്റ്റ് ബ്രീഡ്, കറക്റ്റ് കളറുള്ള നല്ല പാരന്റ്സിനെ കണ്ടെടുക്കുമ്പം കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ വരും. പിന്നെ ഈ പറഞ്ഞത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാന്നുള്ളൂ. പിന്നെ ഈ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം നമുക്ക് അനുഭവമാട്ടോ, കാരണം ക്ലൈമറ്റ് നമ്മൾ വേറെ പെട്ടെന്ന് വേറൊരു ക്ലൈമറ്റ്. അത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, ചിലപ്പോ വാടി നമ്മളെ കളറൊക്കെ ഒന്ന് ശോഷിക്കും. അല്ല, ഇതിലും വേറൊരു കാര്യം ആഡ് ചെയ്യാന്ന് വെച്ചാല്, നല്ല കളറുള്ള ഫിഷ് ഇപ്പൊ നമ്മുടെ കയ്യില്, അത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, നമ്മുടെ ഇപ്പൊ മെയിലിന്റെയും ഫീമെയിലിന്റെയും കളറ് നന്നായിട്ട് ഉണ്ടായിരുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോ അത് ഡിമ്മായി പോയി. അപ്പൊ അവരിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് കളറായിരിക്കും ഉണ്ടാവുക എന്നുള്ളതുണ്ടാവും. അതിന് ഞാൻ പറയാം, നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഇരിക്കും അവരുടെ മെയിലിന് കളറില്ലേ അല്ലെങ്കിൽ ഫീമെയിലിന് കളറില്ലേ എന്നുള്ളത് ഒരു കെയർ അറിയുന്നല്ല. നമ്മൾ ആ കുഞ്ഞുങ്ങളെ പിന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നിരിക്കും, അതിനെനിക്ക് നല്ലൊരു എക്സാമ്പിൾ. ഞാൻ വളരെ ഡിമ്മ് കുറഞ്ഞു പോയി എൻ്റെ അടുത്ത് കിടന്നിട്ട് വരണം, ഫസ്റ്റ് ടൈം കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങൾ ഞാൻ അടിപൊളി കിണ്ണൻ ബ്രീഡുകളാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ എടുത്ത് പറഞ്ഞത്, ഈ സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ ഇരിക്കും. അപ്പൊ ഗപ്പിക്ക് കളർ കിട്ടുക എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അത് നല്ല ഒരു ലൈനിലുള്ള ബ്രീഡിങ്ങിലുള്ള കുഞ്ഞുങ്ങളായിരിക്കണം. ബേസിക്കലി അവർക്ക് അച്ഛനമ്മയിൽ നിന്നുള്ള കളർ തന്നെ കിട്ടണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഫുഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ ഫുഡിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻ സപ്ലിമെന്റ്സും കാര്യങ്ങളും ഒക്കെ എനർജി ബൂസ്റ്റും, അത് നമ്മുടെ ഈ എന്താ പറയുക, ഫെയർ ആൻഡ് ലവ്ലി തേച്ചത് പോലുള്ള സംഭവങ്ങളൊക്കെ ആ ഫുഡിൽ നമുക്ക് കിട്ടണം, ഉള്ളിൽ നിന്ന് കിട്ടണം. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ലൈമറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവര് ലൈഫ് സേഫ് സേഫ് ആയി കാര്യങ്ങളൊക്കെ അവര് നല്ല പ്രൊഡക്ഷൻ തന്നെ നമുക്ക് തരികയും ചെയ്യും. അപ്പൊ ഇതാണ് കളറിന്റെ ഒരു ബേസിക്കലി ഉള്ള കാര്യം. കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് പറഞ്ഞു, ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ്? മാർക്കറ്റ് റേറ്റിൽ വന്നിട്ട് ഇപ്പോൾ പൊതുവെ ഈ ഒരു സാധനം അവൈലബിൾ ആയി വരുന്നല്ലേയുള്ളൂ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ബ്രീഡേഴ്സ് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, പബ്ലിക്കിൻ്റെ അടുത്തേക്ക് അധികം ആൾക്കാർ ചോദിച്ച് വാങ്ങാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എത്തി അതിൻ്റെ ആ മാർക്കറ്റ് കഴിയുന്നവരും ഇവർക്ക് എന്തുണ്ടാവും, ആ ഒരു പ്രൈസ് ഉണ്ടാവും. ഏകദേശം നമുക്കൊരു ലോക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നോർമൽ ക്വാളിറ്റി നമുക്കൊരു 200 രൂപ റേഞ്ചിൽ, 200-250 രൂപയ്ക്കൊക്കെ കിട്ടും. ഹോൾസെയിൽ റേറ്റ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അതെ, അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ നേരെ ഇനി ഒരു അത്യാവശ്യം ആവറേജ് ക്വാളിറ്റിയിലൊക്കെ ഉള്ള സാധനം ഒരു 550-600 രൂപ ആ റേഞ്ചിൽ, മീഡിയം റേഞ്ച്, അതെ, ഒരു മീഡിയം റേഞ്ച്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതും ഒരുവിധം എല്ലാം മീഡിയം ക്വാളിറ്റി ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, അങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ഈവൻ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റിയെന്നും വരില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റിയെന്നില്ല. അവരെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നതേയും കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് ഇപ്പോൾ അവർക്ക് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ചിലപ്പോൾ അവരെ ശരീരത്തിന് ബാധിക്കും. കാരണം
അത്ര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ. വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ മിനിമം ഇങ്ങനെയുള്ള ഒരു ഗപ്പിയെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഒരു മീഡിയം ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ കാണിക്കാൻ കാരണം. ഹൈ ക്വാളിറ്റി പറയുമ്പോൾ ഇതേപോലെ ഒരു 1500 ടു ഒരു 2000-3000 പ്ലസ് ആയിരിക്കും. എന്നാലും ആ റേറ്റ് ഉണ്ട് കേട്ടോ, ഒരു 1500 പ്ലസ് ആണ് ഇവർക്ക് വരുന്നത്. ഇത് അതെന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബ്ലാക്കിഷ് ഒക്കെ നിങ്ങൾ കാണുന്ന ഇങ്ങനെ ഫുൾ ഡാർക്ക് ആയിരിക്കും എല്ലാം, ഈ കളറും കണ്ണും എല്ലാം ഫുൾ ഡാർക്ക് ആയിരിക്കും. അവരുടെ ബോഡി കാണുമ്പോൾ നമുക്ക് ആ പ്രിന്റിങ് ഇങ്ങനെ ആ ഒരു വര ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം നമുക്ക് നിലവിൽ നിങ്ങൾക്ക് ഇത് കാണിക്കേണ്ടത് കൊണ്ടും നമുക്ക് എന്തെന്ന് വെച്ചാൽ ഒരു മീഡിയം ലെവലിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൊണ്ടുകൂടി ഇതാണ് നമ്മുടെ ഇന്നത്തെ മച്ചാന്റെ വിശേഷം എന്ന് പറയുന്നത്. ആൾക്കാരാണെങ്കിലും നല്ല ക്യൂട്ടാണ്, നന്നായിട്ട് നിങ്ങൾക്ക് ബ്രീഡിംഗ് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. വലിയ ആൽബിനോ പോലെ വലിയ കെയർ വേണ്ട, സാധാരണ ഗപ്പിയെ പോലെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. അപ്പൊ ഇതിൽ പ്രത്യേകമായിട്ട് ഇല്ല ഇത് ചൂസ് ചെയ്യുമ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ള പ്രിന്റ് നോക്കുക ഇങ്ങനെയാണ്. ഈ എന്താണ് നമ്മുടെ മെറ്റാലിക് യെല്ലോ ലേസ് എന്ന് പറയുന്ന സാധനം ഇതാണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡില് ക്ലാരിഫൈ ചെയ്യുക, പതിച്ചു വെച്ചേക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിങ്ങനെയാണ് ചേട്ടാ, ഇതിങ്ങനെയല്ലേ. അപ്പൊ ഏകദേശം എന്ന് പറയുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ ചേട്ടൻ്റെ അടുത്തുള്ള കുറച്ചും കൂടി നല്ല ക്വാളിറ്റി. അങ്ങനെയൊക്കെ കാണാം കേട്ടോ, ചിലപ്പോൾ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് പല സ്ഥലത്തും പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നേരെ ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് ആ ബ്രീഡറെ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത് നമുക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിന്റെ ഞങ്ങൾ ഇന്ന് നിർത്തുകയാണ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ പറയുന്നതിന് മുമ്പ് ഞാൻ വിക്കി, നമ്മുടെ ചാനൽ വിക്കീസ് ഗ്രീനി. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷൻ. കൂടുതൽ ഇതേപോലെ ഗപ്പീനെ കുറിച്ചുള്ള വെറൈറ്റി വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഇതേപോലെ വിക്കീസ് ഗ്രീനി ചാനൽ കയറി നോക്കുക. അതിൽ ഇനിയുണ്ട് നിങ്ങൾക്ക് കാണാനും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്, കാണാൻ പറ്റും. പിന്നെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഗപ്പീന്റെ ബ്രീഡിംഗ് തുടങ്ങിയിട്ടുള്ള ചില എന്താ പറയാ ആരും പറയാത്ത കുറച്ച് സീക്രട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ നല്ല രസകരമായ വീഡിയോസ് നമുക്ക് നമിതയുടെ സ്വന്തം ചാനലായ മൈ വൈൽഡ് ഫാം വയനാട് എന്നുള്ള യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ഈ ചാനലിലെ ലിങ്ക് ഞാൻ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു വീഡിയോ. ഞങ്ങൾ ഇതൊന്നും ഇപ്പം ഒന്നും നിർത്തില്ല, ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ വീട്ടിലേക്ക്. നിങ്ങളെ വെറുപ്പിക്കുക.